ഭിന്നശേഷി വിദ്യാർത്ഥിക്ക് പഠനത്തിനേർപ്പെടുത്തിയ വിലക്ക് നീക്കി എറണാകുളം കുന്നുകര പഞ്ചായത്ത് പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തരമായി യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത് നാളെ മുതൽ കുട്ടിക്ക് ബഡ് സ്കൂളിലെത്തി പഠനം തുടരാം മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും ബാലാവകാശ കമ്മീഷനും ഇടപെട്ടിരുന്നു പഞ്ചായത്തിൽ നിന്ന് തൊട്ടടുത്ത പുത്തൻവേലിക്കര പഞ്ചായത്തിലേക്ക് താമസം മാറിയെന്ന കാരണം പറഞ്ഞാണ് ഏഴു വർഷമായി പഠിക്കുന്ന ബഡ് സ്കൂളിൽ നിന്ന് വയസ്സുകാരനെ വിലക്കിയത്ുകര പഞ്ചായത്തിന്റെ ഈ നടപടി മീഡിയ വൺ വാർത്തയാക്കിയതോടെ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷനും വിദ്യാഭ്യാസ മന്ത്രിയും ഇടപെട്ടു ആ നോട്ടീസിൽ എന്താണ് പോലും ആ ഭിന്നശേഷിയായിട്ടുള്ള കുട്ടിയുടെ വിദ്യാഭ്യാസം നിഷേധിക്കാൻ പറ്റില്ല കാരണം ആ കുട്ടിയാണ് ഇതിന് പിന്നാലെയാണ് കുന്നുകര പഞ്ചായത്ത് അടിയന്തര കമ്മിറ്റി ചേർന്ന് കുട്ടിയുടെ പഠനത്തിനുള്ള വിലക്ക് നീക്കിയത് ആ കുട്ടിയെ നമ്മുടെ സ്കൂളിലേക്ക് വരാനുള്ള വാഹനം എല്ലാ പഞ്ചായത്ത് തീരുമാനിച്ചു കുന്നുകര ബഡ് സ്കൂളിന്റെ വാഹനം വീട്ടിലെത്തിച്ച് കുട്ടിയെ സ്കൂളിലെത്തിക്കാനാണ് തീരുമാനം മറ്റു പഞ്ചായത്തിൽ നിന്ന് കുന്നുകരയിലെ ബഡ് സ്കൂളിലേക്ക് പ്രവേശനം നൽകില്ലെന്ന തീരുമാനവും പുനഃപരിശോധിക്കാൻ ധാരണയായിട്ടുണ്ട് ഒരാളുടെയും പഠനം നിഷേധിക്കാൻ ആർക്കും അവകാശമില്ലെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് കുന്നുകരയിലെ ഈ സംഭവം പ്രത്യേകിച്ച് സമൂഹത്തിന്റെ കൂടുതൽ കരുതൽ വേണ്ട ഭിന്നശേഷിക്കാരുടെ പഠനം ജെറിൻജോസിനൊപ്പം മീഡിയ വൺ കൊച്ചി